it. ഒരു വിചാരമുണ്ട്, വലിയ ധൈര്യശാലിയാണെന്ന്. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഹായ് സീം. അവൻ പേടിച്ചില്ലേ? ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ പേടിച്ച് ബോധം പോയേന്. അല്ല, ഞാൻ പേടിക്കില്ല. ഞാനാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും ധൈര്യശാലി. എന്താ സെയിം തനിയെ നിന്ന് സംസാരിക്കുന്നത്? ഗ്രാൻഡ്പ, ഞാൻ അത്. ഇതെവിടുന്നാ ഈ മാസ്ക്? അത് ഞാൻ ഇന്നലെ പുറത്തു പോയപ്പോ വാങ്ങിയതാ. കൊള്ളാമല്ലോ, നോക്കട്ടെ. ശോ, സെയിം ഇത് ഗ്രാൻഡ്പയാ, പേടിക്കാതെ. അതെനിക്ക് മനസ്സിലായി. ദാ നിന്റെ മാസ്ക്. പാവം ഗ്രാൻഡ്പ, ഞാൻ പറഞ്ഞ കള്ളം വിശ്വസിച്ചു. എന്നാലും ലുവായി എന്താ പേടിക്കാതിരുന്നത്? പോയി നോക്കാം. ഇവരെല്ലാവരും എവിടെ പോയി? അയ്യോ, സെയിമിന്റെ ബോധം പോയി. ധൈര്യം കൂടുതലായതുകൊണ്ടുള്ള പ്രശ്നമോ? പെട്ടെന്ന് ബോധം പോവാൻ ഇവന് ബോധം ഉണ്ടാട്ടി വേണ്ടേ? സെയിം, ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണേ. ഞാനും വരുന്നു. എന്നെ പറ്റിച്ചതാണല്ലേ. അയ്യോടാ, പാവം. പേടിപ്പിക്കാൻ വന്നവൻ പേടിച്ച് ബോധം കിട്ടു. ഞാൻ ചുമ്മാ പേടിച്ചതായിട്ട് അഭിനയിച്ചതാ. അല്ല, ഒരു സംശയം. ഞാൻ നേരത്തെ ഡോറിന് പിന്നിൽ നിന്ന് ചാടി വീണപ്പോ ലുവായി എന്താ പേടിക്കാതിരുന്നത്? ഞാനോ? എപ്പോ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ലുവായി, കള്ളം പറയരുത്. അല്പം മുമ്പ് ഞാൻ ലുവായിയുടെ മുന്നിലേക്ക് മാസ്ക് ധരിച്ച് ചാടി വീണില്ലേ. ഈ സെയിം എന്തൊക്കെയായി പറയുന്നത്? ചാടി വീഴാൻ ഈ സെയിം എന്താ കടുവയോ പുലിയോ മറ്റാണോ? ചിലപ്പോ പൂച്ചയായിരിക്കും. പൂച്ചയും ചാടി വീഴുമല്ലോ. എനിക്ക് തോന്നുന്നത് സെയിം നമ്മൾ പറ്റിക്കാൻ ഓരോന്ന് പറയാണെന്നോ. അതെ അതെ. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ ശരിക്കും കണ്ടതാണല്ലോ. ലുവായിയെ പേടിപ്പിക്കാൻ ഞാൻ ചാടി വീണിട്ടും ലുവായി പേടിച്ചില്ല. പേടിച്ചില്ലെന്നോ? എങ്കിൽ സെയിം കണ്ടത് ലുവായി ആയിരിക്കില്ല. അതെ, ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും പേടിക്കും. അപ്പൊ പിന്നെ ഞാൻ കണ്ടത് ആരെയാ? സെയിമിന് തോന്നിയതായിരിക്കുമെന്നേ. അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. ഷോ, ഇവിടെ ഇരിക്കുന്ന എന്നെ എങ്ങനെയാ സെയിം അവിടെ കാണുന്നത്? ഇത് നല്ല കഥ. പാവം, പറ്റിക്കണ്ടായിരുന്നു അല്ലേ? അയ്യടാ, സെയിം അത്ര പാവമൊന്നല്ല. നല്ല രസമുണ്ടേ കളി. ഞാൻ ഒന്നുകൂടെ പോവാണേ, സെയിമിനെ കണ്ടിട്ട് വരാം. ഷോ, ഈ ലുവായുടെ ഒരു കാര്യം. ഞാൻ ആകെ കൺഫ്യൂഷനിലാ. എന്തു പറ്റി സെയിം? അത് ഞാൻ കുറച്ചു മുമ്പ് ലുവായി ഡോറിനടുത്ത് വെച്ച് പേടിപ്പിക്കാൻ നോക്കിയിരുന്നു. എന്നിട്ട് അവൻ പേടിച്ചില്ലേ? പേടിച്ചില്ല. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാ ലുവായി പറയുന്നത്. അത് കൊള്ളാമല്ലോ, അതെന്താ അങ്ങനെ? അതാ എനിക്കും മനസ്സിലാവാത്തത്. ചിലപ്പോ സെയിമിന് തോന്നിയതാവും. അല്ല, ഞാൻ ലുവയെ കണ്ടെന്നുള്ളത് സത്യമാ. ഗ്രാൻഡ്പയും വിശ്വസിക്കുന്നില്ലല്ലോ. ദാ ലുവായി വരുന്നു, ഞാൻ അവനോട് തന്നെ ചോദിക്കാം. ചോദിക്ക് ഗ്രാൻഡ്പ. ഗ്രാൻഡ്പ ചോദിച്ചാൽ ലുവായി സത്യം പറയും. എന്താ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നത്? നിന്റെ കാര്യം തന്നെയാ സംസാരിക്കുന്നത്. എന്റെ കാര്യമോ? ചോദിക്ക് ഗ്രാൻഡ്പ. അതെ ലുവായി, അല്പം മുമ്പ് ഡോറിനടുത്ത് വെച്ച് സെയിം നിന്നെ പേടിപ്പിച്ചിരുന്നില്ലേ? അതെ. അതെ ഗ്രാൻഡ്പ, ഞാൻ അതുവഴി നടന്നു വരുമ്പോ ഈ സെയിം മാസ്ക് ധരിച്ച് ചാടി വീണ് എന്നെ പേടിപ്പിച്ചു. ലുവായി സമ്മതിച്ചല്ലോ, എന്നിട്ടാണോ സെയിം കള്ളം പറഞ്ഞത്? ലുവായി,
ഇതെന്തൊരു സ്വഭാവമാണ്! ലുവായി അല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന്? ഞാനോ? എപ്പോ? ഗ്രാൻഡ്പ, ഇവൻ എന്തൊക്കെയാ പറയുന്നത്? ദൈവമേ, ഈ ലുവായി എന്തൊരു നുണയനാ! ഞാൻ നുണയനൊന്നും അല്ല. സേമിനോട് ഞാൻ എപ്പോഴാ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ലെന്ന്? ഇപ്പോ നമ്മുടെ ബെഡ്റൂമിൽ വെച്ച്. ബെഡ്റൂമിൽ വെച്ചോ? അതിന് ഞാൻ ബെഡ്റൂമിൽ പോവില്ലല്ലോ. കിച്ചണിലോ മറ്റോ ആണുള്ളത്. ഇവിടെ നിൽക്ക്, ഞാൻ ബെഡ്റൂമിൽ പോയി നോക്കിയിട്ട് വരാം. ലാമി, സേം വരുന്നു, പെട്ടെന്ന് വിളിക്ക്. ഞങ്ങൾ ജെയിമിനെ പറ്റിക്കുന്നതാ എനിക്കും തോന്നി. ഞാൻ മാറി നിൽക്കാം, ജെയിം ഇപ്പൊ വരും, ബാക്കി ഗ്രാൻഡ്പ നോക്കിക്കൊള്ളണം. ഓക്കെ, അത് ഞാൻ ഏറ്റു. ഗ്രാൻഡ്പ, അവിടെ ആരുമില്ല. എവിടെ? ബെഡ്റൂമിൽ. ജെയിം എന്തിനാ ഇപ്പോ ബെഡ്റൂമിൽ പോയത്? ഗ്രാൻഡ്പയുടെ മുന്നിൽ നിന്നല്ലേ ഞാൻ പോയത്. എന്താ സേമി പറയുന്നത്? അതിന് നമ്മൾ ഇന്ന് ആദ്യമായല്ലേ കാണുന്നത്. ആദ്യമായോ? അയ്യോ ഗ്രാൻഡ്പ, നമ്മൾ ഇന്ന് രണ്ട് തവണ കണ്ടിരുന്നു. ഞാൻ മാസ്കുമായി ഡോറിനടുത്ത് നിൽക്കുമ്പോ ആദ്യം കണ്ടു, പിന്നെ തൊട്ടു മുമ്പ് ഇവിടെ വെച്ച് കണ്ടു. സേം, നിനക്ക് കാര്യമായി എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. പറ്റിയത് എനിക്കല്ല, ഗ്രാൻഡ്പയ്ക്ക്. ലുവായി പറഞ്ഞല്ലോ അവൻ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നെന്ന്. അത് നോക്കാനല്ലേ ഞാനിപ്പോ ഗ്രാൻഡ്പയുടെ മുന്നിൽ നിന്ന് പോയത്. ലുവായിയോ? അവനെപ്പോ വന്നു? എന്തോ കുഴപ്പമുണ്ട്, എന്തോ കുഴപ്പമുണ്ട്. എന്നിട്ട് ബെഡ്റൂമിൽ അവരെ കണ്ടില്ലെന്നാണോ സെയിം പറയുന്നത്? അതെ, കണ്ടില്ല. എന്തിനാ സെയിം കള്ളം പറയുന്നത്? ഞാനിപ്പോ അവരെ അവിടെ കണ്ടതാണല്ലോ. ഹാപ്പിയും ലാമിയും ലുവായിയും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ? നേരത്തെ ഞാൻ വന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. സെയിം ഇവിടേക്ക് വന്നില്ലല്ലോ. വന്നു, ഞാനിപ്പോ ഇവിടെ വന്ന് പോയതേ ഉള്ളൂ. ചുമ്മാ കള്ളം പറയല്ലേ സെയിം, സെയിം ഇവിടേക്കൊന്നും വന്നിട്ടേ ഇല്ല. അയ്യോ അയ്യോ അയ്യോ, എന്റെ തല ഇപ്പൊ പൊട്ടിത്തെറിക്കും. അതെ, ഞാനൊരു ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. ഇവിടെയോ? ദേ മനുഷ്യനെ ഒരുമാതിരി വിഡ്ഢിയാക്കരുത് കേട്ടോ. നിങ്ങളല്ലേ ഇപ്പൊ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നത്? ബെഡ്റൂമിലോ? ഞങ്ങളോ? ദൈവമേ, ഈ സെയിം എന്തൊരു നുണയനാ. ഞാനല്ല, നിങ്ങളാ നുണ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഗ്രാൻഡ്പയോട് സംസാരിക്കാം. അതിന് ഗ്രാൻഡ്പ ഫാം ഹൗസിലല്ലേ? ഫാം ഹൗസിലൊന്നുമല്ല, ഗ്രാൻഡ്പ ഇവിടെയുണ്ട്. എന്താ സെയിമിന് പറ്റിയത്? എന്തൊക്കെയാ പറയുന്നത്? അതെ സെയിം, ഗ്രാൻഡ്പ ഇന്നിവിടെ വന്നിട്ടേ ഇല്ല. സത്യമാണോ? ഹാപ്പി, എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്നെ ഉടനെ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടുപോകണം പ്ലീസ്. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു മുഴു പ്രാന്തനാവും പ്ലീസ്. എങ്കിൽ സെയിം ഇവിടെ ഇരിക്കെ, ഞങ്ങൾ പപ്പയോട് സംസാരിച്ചിട്ട് വരാം. ഇരിക്കാം ഇരിക്കാം, പെട്ടെന്ന് സംസാരിച്ചിട്ട് വേണു. വൈകരുത്, എന്റെ കണ്ടീഷൻ വളരെ വളരെ മോശമാണ്. ഏത് നിമിഷവും അറിയാം മുഴുവൻ ഭ്രാന്തരാവും. സെയിം, അത് തന്നെ. കാണാത്തവരെ കാണുന്നു, കണ്ടവരെ കാണാതാവുന്നു. എനിക്ക് വട്ടായി. സെയിം സംസാരിക്കാതിരിക്കൂ, ഞങ്ങൾ ഉടനെ വരാം. ലാമി, ലുവായ്, വാ. ദൈവമേ, എന്റെ വട്ട് കൂടാതെ നോക്കണേ.
കഷ്ടം, ഇത്ര ചെറുപ്പത്തിലെ ഞാനൊരു പ്രാന്തനായല്ലോ. അയ്യോ കഷ്ടം. നമ്മൾ പപ്പയെ കണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് ഒന്നുകൂടെ പറ്റിക്കാം. അത് വേണോ? ഇപ്പൊ തന്നെ അധികമായി. കുഴപ്പമില്ലെന്നേ, ഇതുകൂടി ഇരിക്കട്ടെ, തമാശയല്ലേ. ശരി വാ. രമി, കാര്യം പറയൂ. എന്താ? പപ്പ പറയുന്നത് ഇതൊക്കെ ജെയിമിന്റെ ഓരോ നമ്പർ ആയിരിക്കുമെന്നാ. പപ്പ അങ്ങനെ പറഞ്ഞോ? അപ്പൊ എനിക്ക് പ്രാന്ത് വന്ന പപ്പയ്ക്ക് ഒരു പ്രശ്നവുമില്ലേ? പപ്പ എനിക്ക് ഭ്രാന്തില്ല എന്ന് പപ്പ പറഞ്ഞോ? പപ്പയുടെ ഈ മകന് ഭ്രാന്തില്ല എന്ന് പപ്പ പറഞ്ഞോ എന്ന്? ശല്യപ്പെടുത്താതെ പോ സെയിം. ആരോട് പറയാൻ? ലാമിയോടും ലുവായോടും. അവരെ ഞാനിന്ന് കണ്ടിട്ടേയില്ല. അയ്യോ, പപ്പ പപ്പയുടെ മോൻ കൈവിട്ടു പോയി. ഞാനിതാ ഒരു ഭ്രാന്തനായി മാറിക്കഴിഞ്ഞു പപ്പ. എന്താ സെയിം നീ പറയുന്നത്? കണ്ടവരെ കാണാതാവുന്നു, കാണാതായവരെ കാണുന്നു, കാണാതായവരെ കാണുമ്പോൾ കണ്ടവരെ കാണുന്നില്ല. എനിക്ക് വട്ടായി പപ്പ, മുഴുത്ത വട്ടായി. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോ. എന്റെ സെയിം, നീ ഇത്രക്ക് പാപമായിരുന്നു. എന്താ എന്താ കാര്യം? ഞങ്ങൾ ചുമ്മാ സെയിമിനൊന്ന് പറ്റിച്ചത് പപ്പ. ശരിക്കും ഭ്രാന്തായത്.